നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായിട്ട് സാവി വരുമോ എന്നുള്ള ചോദ്യം നമ്മൾ കുറച്ച് നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എണസ്റ്റോ വാൽവർദയെ പുറത്താക്കിയ സമയം മുതൽ അദ്ദേഹം ബാഴ്സലോണയുടെ പരിശീലകനാകും, സാവി ബാഴ്സലോണയുടെ പരിശീലകനാകും എന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ പിന്നീട് ക്യു കെ സെറ്റിയൻ വന്നു, ഇപ്പോൾ റൊണാൾഡോ കൂമാനാണ് ബാഴ്സലോണയുടെ പരിശീലകൻ. എന്നാലും അദ്ദേഹത്തെ, സാവിയെ ബാഴ്സലോണയുടെ പരിശീലകനായി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അക്കൂട്ടത്തിലാണ് അവരുടെ മുൻ സൂപ്പർ താരമായ അർജന്റീൻ താരമായ ഹാവിയർ സാവിയോളയുള്ളത്. സാവിയോള പറയുന്നത്, ഒടുവിൽ സാവി ബാഴ്സലോണയുടെ പരിശീലകനാകും, അദ്ദേഹത്തിൻ്റെ ഡി എൻ എയിൽ ബാഴ്സയുടെ പരിശീലനാവുക എന്നതുണ്ട് എന്നാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. റേഡിയോ മാർക്കയോടാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. ഗോൾ ഡോട്ട് കോം അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ മാർക്കയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുമുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒടുവിൽ സാവി ബാഴ്സലോണയുടെ പരിശീലകനാകും, അത് അദ്ദേഹത്തിൻ്റെ ഡി എൻ എയിൽ ഉള്ളതാണ്. ഒരു മികച്ച പരിശീലകൻ എന്ന നിലയിലുള്ള എക്സ്പീരിയൻസ് എല്ലാം അദ്ദേഹം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. മികച്ച പരിശീലകനായി സാവി വളർന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ അദ്ദേഹം ക്യാംനോവിലേക്ക് എത്തും. അപ്പോൾ അദ്ദേഹം ഒരു വളരെ നല്ല പരിശീലകനായിട്ട് ഉയർന്നിട്ടുമുണ്ടാകും. എന്ന് എപ്പോൾ ബാഴ്സയുടെ പരിശീലകനായി വരണമെന്നുള്ളത് സാവിയാണ് തീരുമാനിക്കേണ്ടത്. ഇതാണിപ്പോൾ ഹാവിയർ സാവിയോള പറയുന്നത്. ഏതായാലും നിലവിൽ റൊണാൾഡോ കൂമാന്റെ കീഴിലാണ് ബാഴ്സലോണയുള്ളത്. എന്നാൽ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനുവരി 24-നാണ്. അങ്ങനെ പുതിയ പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ ഇനി കൂമാൻ അവിടെ തുടരുമോ എന്നതിനെ കുറിച്ച് പലരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും അടുത്ത സീസണിൽ ബാഴ്സയുടെ പരിശീലകനായി സാവി വരുമോ, നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.